എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കേക്ക് ആണ്. രണ്ട് രീതിയിലാണ് ഞാൻ ഇന്നിവിടെ ക്യാരറ്റ് കേക്ക് ചെയ്യുന്നത്. ഒന്ന് കാരമൽ സിറപ്പ് ഒഴിച്ചും വേറൊന്ന് കാരമൽ സിറപ്പ് ഒഴിക്കാതെയുമാണ് ഞാൻ ക്യാരറ്റ് കേക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ നമ്മുടെ ഫുൾ അളവ് എടുക്കുന്നത് നമ്മൾ ഈ ടീസ്പൂൺ വെച്ചാണ്. അപ്പൊ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടി 10 ടീസ്പൂൺ ഷുഗറാണ്. പിന്നെ അതിനാവശ്യത്തിന് വെള്ളം കാരമൽ ചെയ്യാൻ വേണ്ടി. ആദ്യമേ നമ്മൾ ക്യാരമലാണ് ചെയ്യുന്നത്. ഏട്ടാ, നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് പിന്നെ മൈദ. മൈദ ഇവിടെ എടുത്തിരിക്കുന്നത് 19 ടീസ്പൂണാണ്. പിന്നെ അതിന് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഷുഗർ എടുത്തിരിക്കുന്നത് 16 ടീസ്പൂൺ ഷുഗർ പൗഡറാണ്. പിന്നെ ആവശ്യത്തിന് ബേക്കിംഗ് പൗഡർ. ഇത് ടുട്ടി ഫ്രൂട്ടിയാണ്, റെഡും ഗ്രീനുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 2 മുട്ട. പിന്നെ 12 ടീസ്പൂണ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഈ ഷുഗർ എടുത്ത് നമുക്ക് ഒന്ന് കാരമൽ ചെയ്തെടുക്കുക. ആദ്യം നമ്മുടെ ക്യാരറ്റ് ഒന്ന് എടുത്തിട്ട് അതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഇവിടെ പീലർ ഉപയോഗിച്ച് ഞാനിവിടെ തൊലി ഒന്ന് കളയുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് എല്ലാം ഇവിടെ ഒന്ന് തൊലി കളഞ്ഞെടുത്തു. ഇനി നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ക്യാരറ്റ് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ക്യാരറ്റ് ഇവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ പ്രിപ്പറേഷനിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള 2 എഗ്ഗ് ആണ് നമ്മൾ ഈ എന്നാ ഒട്ട് നനവില്ലാത്ത നമ്മുടെ ഈ ബൗളിലേക്ക് ഈ 2 എഗ്ഗ് ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഈ എഗ്ഗിൻ്റെ ഷെല്ലൊക്കെ ഒന്ന് മാറ്റി വെച്ചു. നമ്മളിന്ന് ഇവിടെ ഹാൻഡ് ബീറ്റർ വെച്ചാണ് ഈ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ബൗൾ ചെരിച്ച് പിടിച്ച് ബീറ്റ് ചെയ്യുവാണ് പെട്ടെന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഒരു വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് ഷുഗർ പൗഡറാണ്. നമ്മൾ കുറേശ്ശെ ഷുഗർ പൗഡർ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മൊത്തം ഷുഗർ പൗഡർ ഇതിലേക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഓയിലാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ എഗ്ഗും ഷുഗറും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഈ ഫ്ലോറും ബേക്കിംഗ് പൗഡറും കൂടെ ഒന്നിച്ചിടുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഒരു അരിപ്പ വെച്ച് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തിരിക്കുന്ന അരിച്ചിടുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലോറും ചേർത്ത് കുറേശ്ശെ നമ്മുടെ ഫ്ലോർ ചേർത്ത് നമ്മുടെ ഒന്ന് എഗ്ഗുമായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. മുഴുവൻ ഫ്ലോറും നമ്മൾ ഇതിലേക്ക് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ടുട്ടി ഫ്രൂട്ടിയാണ്. ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മുടെ റെഡും ഗ്രീനുമായ ടുട്ടി ഫ്രൂട്ടി ഇതിലേക്ക് ചേർത്തു. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ടുട്ടി ഫ്രൂട്ടിയും ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. അങ്ങനെ നമ്മൾ മൊത്തം 11 ടീസ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് നമ്മുടെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ക്യാരറ്റ് കേക്കിനുള്ള ആയത്തോട് ശരിയായി. ഇത് നമ്മൾ ക്യാരമൽ ഒഴിക്കാതാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് നമ്മുടെ ഗ്രീസ് ചെയ്ത ട്രെയിലേക്ക് ഇതൊന്ന് മാറ്റിയിട്ട് നമുക്കടുത്ത് ക്യാരമൽ ഒഴിച്ചുള്ള ക്യാരറ്റ് കേക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഗ്രീസ് ചെയ്ത ഒരു പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആദ്യത്തെ ഡോ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. Thank you.
അങ്ങനെ നമ്മുടെ ആദ്യത്തെ കേക്കിന്റെ ഡോ തയ്യാറായി. ഇതിൽ ക്യാരമൽ സിറപ്പ് ഒഴിക്കാതെ ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്ത ക്യാരമൽ സിറപ്പ് ഒഴിച്ചൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഒന്നും ചെയ്ത് ബേക്ക് ചെയ്ത് തരിക. ഇനി നമ്മുടെ ക്യാരമൽ സിറപ്പ് ഒഴിച്ചിട്ടുള്ള ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിം തന്നെയാണ് നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയ പോലെ തന്നെ. ഇതിലേക്ക് നമ്മൾ ക്യാരമൽ സിറപ്പ് ഒഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് രണ്ട് കേക്കും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. അപ്പൊ നമുക്ക് ക്യാരമൽ സിറപ്പ് ഒഴിച്ചുള്ള കേക്കിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം ചെയ്ത് വെച്ച ക്യാരമൽ സിറപ്പാണിത്. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സിറപ്പ് ഒഴിക്കുന്നതിൻ്റെ മാത്രമേ നമ്മൾ സിറപ്പ് ഒഴിച്ചുള്ള കേക്കിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇനി രണ്ട് കേക്കും തമ്മിൽ കളറിലും ടേസ്റ്റിലും എല്ലാം വ്യത്യാസം വരും. ഇനി ഇത് നമുക്കൊരു ഗ്രീസ് ചെയ്ത ട്രെയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് രണ്ട് കേക്കും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് ബാറ്റർ നമ്മളിവിടെ തയ്യാറാക്കി. ഇതാണ് നമ്മൾ ആദ്യമേ ചെയ്തത്. ഇത് ക്യാരമൽ സിറപ്പ് ഒഴിക്കാത്തതാണ്. ഇത് നമ്മൾ രണ്ടാമത് ചെയ്തത്. ഇത് ക്യാരമൽ സിറപ്പ് ഒഴിച്ചത്. ഇനി നമുക്ക് ഈ രണ്ട് കേക്കും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ബാറ്റർ ഒന്ന് ബേക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ടെമ്പറേച്ചർ ഞാനൊന്ന് പറഞ്ഞു തരാം. മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ 250 ഡിഗ്രിയിൽ 25 മിനിറ്റ് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. അത് കുക്കറിലാണെങ്കിലും ഏകദേശം ഈ സെയിം ടൈം തന്നെ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് ക്യാരമൽ സിറപ്പ് ഒഴിച്ചിട്ടുള്ള ക്യാരറ്റ് കേക്കാണ്. അതിന് ഏകദേശം 50 മിനിറ്റോളം നമുക്ക് കുക്കറിലാണ് ആവശ്യമായി വരുന്നുണ്ട്. ഓവനിലാണെങ്കിൽ 250 ഡിഗ്രിയിൽ 35 മിനിറ്റ് ആണ് നമുക്ക് ആവശ്യമായി ബേക്ക് ചെയ്യുന്നതിന് ആവശ്യമായ സമയം വരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ട് കേക്കും ഇവിടെ ബേക്ക് ചെയ്തെടുത്തു. ഇത് നമ്മൾ ക്യാരമൽ സിറപ്പ് ഒഴിക്കാതെ ആദ്യം ഉണ്ടാക്കിയ കേക്കാണ്. ഇത് നമ്മൾ ക്യാരമൽ സിറപ്പ് ഒഴിച്ചത്. അപ്പോൾ ഇത് രണ്ട് കളർ തമ്മിൽ നമുക്ക് മനസ്സിലാകാം. പിന്നെ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാകാം ഇത് അത്യാവശ്യം ഒരു മഞ്ഞ കളറായിരിക്കും. ഈ ഒരു അത്യാവശ്യം ഡാർക്ക് കളറായിരിക്കും ഈ കേക്കിന് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചങ്ക് സോജി ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് ചോദിക്കാം, അവനെ കൊണ്ട് കഴിപ്പിച്ച് ചോദിക്കാം നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നമുക്ക് അറിയാം. അപ്പം നമ്മൾ ഇവൻ്റെ കേക്ക് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഒരെണ്ണം ഞാൻ കഴിച്ചുള്ളൂ, അടിപൊളിയാണ്. വേറൊരു മോഡലൂടെ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് തന്നെ നമുക്ക് നോക്കാം. കൊള്ളാം, രണ്ടും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പൊളി സാധനം. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.